മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ കാക്കനാടൻ ഓർമ്മയായിട്ട് ഇന്ന് 3 വയസ്സ്. അദ്ദേഹത്തോടൊപ്പമുള്ള 4.5 പതിറ്റാണ്ട് കാലത്തെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ് സഹധർമ്മിണി അമ്മിണി കാക്കനാടൻ. ജീവിതത്തിന്റെ ഉഷ്ണമേഖലയിലൂടെ വായനക്കാരെ കൈപിടിച്ച് നടത്തിയ ജോർജ് വർഗീസ് കാക്കനാടൻ അടുപ്പക്കാർക്കെല്ലാം ബേബിച്ചാനായിരുന്നു. സ്നേഹവീടായ ഇരുവിപുരത്തെ അർച്ചനയിൽ ശിരസുയർത്തി പിടിച്ചു നിന്നിരുന്ന ആ സാന്നിധ്യം മറഞ്ഞിട്ട് ഇന്ന് 3 വർഷം. 2011 ഒക്ടോബർ 19 മരണത്തിന്റെ ശീതമേഖലയിലേക്ക് അദ്ദേഹം യാത്രയായി. 4.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഭാര്യ അമ്മിണി കാക്കനാടൻ ആ ഓർമ്മകളൊക്കെ അക്ഷരങ്ങളിലാക്കി. എഴുത്തുകാരന്റെ സഹധർമ്മിണിക്കും എഴുത്തിന്റെ ചില ഗന്ധങ്ങൾ കിട്ടുന്നത് പോലെ എന്റെ ബേബിച്ചായൻ ആ ഓർമ്മകളുടെ പുസ്തകമാണ്. പ്രിയപ്പെട്ട ബേബിച്ചായനോടൊപ്പമുള്ള കാലത്തിന്റെ പുനർവായന. കൊല്ലത്തെ സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ബേബിച്ചായൻ ജീവിച്ചിരുന്നപ്പോഴേ ആത്മബോധം എഴുതണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. അസുഖമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ബേബിച്ചായൻ പറഞ്ഞു, ഞാൻ എഴുതട്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ബേബിച്ചായന് വേണ്ടി ഞാൻ എഴുതാൻ തുടങ്ങിയതാ ഇത്. ബേബിച്ചായന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഉചിതമായ സ്മാരകം പണിയുമെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും അതൊന്നും നടക്കാത്തതിന്റെ വേദന ഈ കുടുംബത്തിനുണ്ട്. ഓർമ്മക്ക് പിന്നെ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നൊക്കെ അന്ന് പറഞ്ഞു. അത് അന്ന് പറഞ്ഞതേ ഉള്ളൂ, പിന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. ബേബിച്ചായന്റെ സുഗന്ധം പേറുന്ന വീട്ടിൽ ആ ഓർമ്മകളുടെ തീരത്താണ് ഈ കുടുംബം. അജിയം നുഹുവിനൊപ്പം വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ്.